ഹലോ മച്ചാൻ മാരെ എല്ലാവർക്കും ജെ ട്രാവൽ ആൻഡ് പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഡോഗിനെ എല്ലു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ ഒറിജിനൽ എല്ലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എല്ലിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് പറയണേ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എന്നെ വിളിച്ച് തന്നെ അടുത്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ ഈ ഒറിജിനൽ എല്ലു നമുക്ക് മാറ്റിക്കാം, ആദ്യം നമുക്ക് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാം കേട്ടോ. അപ്പോ ഈ എല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ പോവുക, ജസ്റ്റ് വാങ്ങിക്കുക, ഡോഗിന് ഇട്ട് കൊടുക്കുക, സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് ഇത് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതിയിട്ടുള്ള വില 100 രൂപയാണ് എഴുതിയിട്ടുള്ളത്. എനിക്ക് തന്നത് 90 രൂപയ്ക്കാണ്, 10 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ എക്സ്പയറി ഡേറ്റ് 3 കൊല്ലാണ് ഇതിന്റെ എഴുതിയിട്ടുള്ള എക്സ്പയറി ഡേറ്റ്. അതായത് 3 വർഷം വരെ, ഏതൊരു ഫുഡ് പോലത്തെ ഡേറ്റ് ആണ്, 3 വർഷം വരെ ഇത് കേടുപറ്റാതിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇതിലെന്തൊക്കെ കെമിക്കലാണ് എനിക്ക് എഴുതിയിട്ടുണ്ടാവുക. കാരണം ഒരു സംഭവം കേടുപറ്റാതിരിക്കണമെങ്കിൽ അതിൽ ഒരുപാട് കെമിക്കൽസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 300 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. നമ്മുടെ ഈ ഒറിജിനൽ എല്ല് വന്നിട്ടുള്ളത് 1.5 കിലോ വെയിറ്റ് ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ വില നിങ്ങൾ പറഞ്ഞ പോലെ ഏകദേശം 100 രൂപ, ഇത് 50 രൂപയ്ക്ക് കിട്ടിയിട്ട് എല്ലാണ്. അപ്പം എല്ലാവരും ധാരണ ഈ എല്ല് വാങ്ങുമ്പോൾ ഒരുപാട് പൈസ പോകുന്നതാണ്, പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഈ എല്ലിനാണ് ഏറ്റവും പൈസ കുറവ്, നമുക്ക് ഇതുപോലത്തെ എല്ലിനാണ് ഏറ്റവും വില കൂടുതൽ വരാം. പിന്നെ ആരും ഇത്രയും വലിയൊരു എല്ലൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല. വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും ഒരു 30 രൂപയുടെ എല്ലാണ് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് 30 രൂപയുടെ എല്ല് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. 30 രൂപയുടെ എല്ലെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ ഒരു വിരലിൻ്റെ അത്ര കനം ഉണ്ടാവുക, നമ്മുടെ ഒരു വിരലിൻ്റെ അത്ര കനാണ് ഉണ്ടാവുക. അപ്പം അതുപോലത്തെ ഒരു എല്ല് ഡോഗ് കടിക്കുകയാണെങ്കിൽ അതിൻ്റെ വായയ്ക്ക് വലിയ വർക്കിംഗ് ഒന്നും വരില്ല. പിന്നെ അത് അത്രയും സിമ്പിളായിട്ട് കടിച്ച് പൊട്ടിക്കാൻ പറ്റുന്ന എല്ലായിരിക്കും, ഡോഗിന് അത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ല് ഏകദേശം ഒരു 1.5 കിലോ വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഡോഗ് ഇത് കടിക്കുമ്പോൾ, ഡോഗ് ഇത് കടിക്കുകയാണെങ്കിൽ കടിച്ചിങ്ങനെ എടുത്ത് പൊന്തിക്കുമ്പോൾ അവൻ്റെ കഴുത്തിനൊക്കെ ഈ 1.5 കിലോ വെയിറ്റ് എടുത്ത് പൊന്തിക്കുന്ന ഒരു അത്രയും സ്ട്രോങ് ആയിരിക്കും, കഴുത്തിനൊക്കെ കിട്ടും. മറ്റേ എല്ലെന്ന് പറഞ്ഞാൽ നിസാരമായിട്ട് സിമ്പിളായിട്ട് നമുക്കൊരു വിരലോണ്ടിന് തട്ടി കഴിഞ്ഞാൽ പൊന്തണ അത്രയും സൈസ് ഉണ്ടായിരിക്കുള്ളൂ. അതായത് 10-15 രൂപയ്ക്ക് വാങ്ങുന്നില്ല. അപ്പോൾ ഈ ഡോഗിൻ്റെ പിന്നെ അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഡോഗിൻ്റെ വായ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയും വന്നിട്ട് എല്ലിങ്ങനെ കടിക്കുമ്പോൾ അവൻ്റെ വായയുടെ മസിൽ, മുഖത്തുള്ള മസിൽസൊക്കെ സ്ട്രോങ് ആവും. അതായത് ഡോഗിൻ്റെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ല് കടിച്ചുകൊണ്ട് ഡോഗിൻ്റെ ഹെഡ് സൈസ് വയ്ക്കില്ല. അതേസമയം അവൻ്റെ മുഖത്തുള്ള മസിൽസ് സൈസ് വയ്ക്കും, നല്ല സൈസ് വയ്ക്കും. അപ്പോൾ അങ്ങനെ സൈസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് സൈസ് വെച്ചപ്പോൾ തോന്നും, പിന്നെ അത്രയും സ്ട്രോങ് ആയിരിക്കും. അതായത് അവൻ്റെ കടിക്കുന്ന ആ പവറിൽ, ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വൈകുന്നേരം അഴിച്ചു വിടുകയാണെങ്കിൽ ആരെയും കള്ളന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ കടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പവറിൽ കടിക്കാൻ പറ്റും. അതുപോലെ തന്നെ കയറുമ്പ് കടിച്ച് തൂങ്ങിയെടുക്കുക, പിന്നെ ഒരു നാളികേരിട്ട് അതിനെ കടിച്ച് പൊളിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ മുഖത്തിനും വായിക്കും പല്ലിനും സ്ട്രോങ് ആവണമെങ്കിൽ ഇതുപോലത്തെ ഒരു ഒറിജിനൽ എല്ലിട്ട് കൊടുക്കണം, അതല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു എല്ലിട്ട് കൊടുക്കരുത്. പിന്നെ ഇതിന് ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഗുണം എന്ന് പറയാനുള്ളത് സിമ്പിളായിട്ട് വാങ്ങിച്ചിട്ട് കൊടുക്കാം, അത് മാത്രമേ ഒരു ഗുണമുള്ളൂ. ഇതൊന്നും നനഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് മാറിയിട്ട് ഇതൊരു പേപ്പർ രൂപത്തിലാവും. ഇത് കാണാൻ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലിൻ്റെ ഷേപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇതിലെ എല്ലും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുള്ള കാര്യം മനസ്സിലാക്കാം. ചിലർ വിചാരിച്ച് ഇത് ശരിക്കുള്ള ഒരു എല്ലാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ടീമുകളുണ്ട്. ഇത് എല്ലൊന്നും അല്ല കേട്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തോന്നുന്നുള്ളൂ. പിന്നെ ഇതുമല്ല ലാഭം, ഇതുമല്ല. ഇനി നമുക്ക് പറയേണ്ട കാര്യം തന്നെ പപ്പീസ് അയക്കുന്ന ടൈമിൽ, അതായത് ഒരു 3 മാസം വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞരി എല്ലിട്ട് കൊടുക്കാം. അതായത് 3 മാസം വരെ പപ്പീസ് ഇത് തിന്നില്ല, അത് ജസ്റ്റ് കടിക്കുകയുള്ളൂ. കടിച്ച് കടിച്ചാൽ സ്ട്രോങ് ആവും. അപ്പോൾ 3 മാസം വരെ ഇതിട്ട് കൊടുക്കുക. കാരണം ഇതിൽ ഇൻഫെക്ഷൻ ഇറച്ചിനെ സംബന്ധിച്ച് ഇറച്ചി നമുക്ക് കിട്ടുമ്പോൾ കുറേ ടൈമൊക്കെ എടുത്തിട്ടാണ് കിട്ടുക. അതായത് പൂത്തിനെ വെട്ടി അറുത്ത് അതിൻ്റെ ഇറച്ചിയൊക്കെ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവസാനമാണ് എല്ല് കിട്ടുക. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ 3 മാസം വരെ നിങ്ങൾക്കിത് വാങ്ങിച്ചു കൊടുക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ രാവിലെ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കടിച്ച് ഇതൊരു പേപ്പർ രൂപത്തിലാവണ ടൈമിൽ നമ്മൾ എടുത്ത് കളയണം. അതല്ലാതെ ഇതിൻ്റെ ഈ സംഭവം ഡോഗിന് തിന്നാൻ സമ്മതിക്കരുത്, ജസ്റ്റ് ഇതൊന്ന് കടിക്കാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 മാസം വരെ ഇട്ട് കൊടുക്കാം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ എല്ലിലേക്ക് മാറാം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒറിജിനൽ എല്ല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് കാര്യങ്ങളാണ്, അധികം വലിയ കാര്യങ്ങളൊന്നുമില്ല. എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എല്ല് നമ്മൾ ഒരിക്കലും വേവിച്ച് കൊടുക്കരുത്. വേവിച്ച് കൊടുക്കരുതെന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രാസഘടനയിൽ മാറ്റം വരും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഡോഗിന് സിമ്പിളായിട്ട് കടിച്ച് മുറിച്ച് തിന്നാൻ പറ്റും. അപ്പോൾ എല്ലെന്ന് പറയുന്ന സംഭവം അത്രയും പെട്ടെന്ന് തിന്നാൻ പാടില്ല. അത് ഡോഗ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, കാട്ടിൽ നമ്മുടെ സിംഹം പുലി സംഭവങ്ങളൊക്കെ ഒരു കാട്ടുപോത്തിനെ പിടിച്ചു, കാട്ടുപോത്തിനെ പിടിച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഇറച്ചിയൊക്കെ തിന്നും. ഇറച്ചി തിന്നിട്ട് എല്ലാം അവിടെ ഇട്ടിട്ട് പോവാണ് ചെയ്യുക, എല്ലാം അവർ കഴിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ സൂവിലുള്ള സിംഹം പുലി അതുപോലെ ഇറച്ചി കഴിക്കുന്ന ജീവികൾക്കൊക്കെ അവിടെ എല്ലിട്ട് കൊടുക്കും. എല്ലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതുപോലത്തെ ഒരു പച്ച ഇറച്ചി വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുക. അതല്ലാതെ അവർ വേവിച്ചിട്ടൊന്നും കൊടുക്കില്ല, കാരണം വേവിക്കുമ്പോൾ രാസഘടനയിൽ മാറ്റം വരും.
ഇതിനെ ഇത് സിമ്പിളായിട്ട് കടിച്ചെടുക്ക തിന്നാൻ പറ്റും. എല്ലെന്ന് പറയുന്ന സംഭവം ഡോഗിനെ നമ്മൾ തിന്നാനായിട്ടല്ല ഇട്ട് കൊടുക്കേണ്ട, എല്ല് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അവന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വേവിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കടിച്ചെടുക്കാൻ പറ്റും, അതായത് പെട്ടെന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. വേവിക്കാത്തവരെല്ലാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് പെട്ടെന്ന് കടിച്ച് കടിച്ചെടുക്കാൻ പറ്റും. പിന്നെ അത്രയും സ്ട്രോങ് ആയിരിക്കണം ഡോഗ്. ഒരു ജർമ്മൻ ഷെപ്പേർഡോ അല്ലെങ്കിൽ ഒരു റോട്ട്വീലറോ പിറ്റ്ബുള്ളോ അല്ലെങ്കിൽ ഡോബർമാനോ അങ്ങനെ കുറച്ച് ഹെവി ഡോഗ് ആണെങ്കിൽ മാത്രമേ ഇത് കടിച്ച് കടിച്ച് തിന്നുള്ളൂ. അതും ഒരുപാട് ടൈം എടുക്കും, അത് തിന്നാൻ ഒരുപാട് ടൈം എടുക്കും. പിന്നെ ഈ എല്ലാണെങ്കിലും നമ്മൾ കാലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് എടുത്ത് കളയണം. അതായത് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും അവിടെ കൂട്ടിൽ എടുക്കണമെങ്കിൽ എടുത്ത് കളയണം. കാരണം ഇതൊരു 4-5 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ ഫംഗസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഡോഗിൻ്റെ ഉമിനീരും പിന്നെ അത് മണ്ണിലൊക്കെ ഇട്ട് നടന്നിട്ട് അത് എടുത്ത് കളയണം നമ്മൾ. ചിലവരൊക്കെ എന്ന് പറയുന്നത് കാലത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ തന്നെ എടുത്ത് കളയുക. അപ്പോൾ ഇതൊരു കറുത്ത കളറായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് വേവിക്കരുതെന്ന് പറഞ്ഞില്ല, വേവിക്കരുത്. പക്ഷേ ഇതെങ്ങനെ കൊടുക്കുക, പച്ചക്കിട്ട് കൊടുക്കാൻ പാടും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പോത്തിനെ അറക്കുന്ന സമയം ചിലപ്പോൾ പുലർച്ചെ ഒരു 4-5 മണിക്ക് ആയിരിക്കും. അപ്പോൾ അറുത്ത് കഴിഞ്ഞു ഇത് മാർക്കറ്റിൽ വന്നു, ഇതിൻ്റെ ഇറച്ചിയൊക്കെ ആൾക്കാർ വന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 6-7 മണിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ല് കിട്ടുമ്പോൾ ഒരു 8 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഈ പോത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഏകദേശം ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും അണുക്കളോ കാര്യങ്ങളൊക്കെ വന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കരുത്. അതേസമയം ജീവനോടുള്ള ഒരു പോത്തിനെ പിടിച്ച് ഒരു സിംഹമോ അല്ലെങ്കിൽ ഒരു ഡോഗോ കഴിക്കുകയാണെങ്കിൽ സീനില്ല, കാരണം അതിൽ ഇൻഫെക്ഷൻ ഒന്നും വന്നിട്ടുണ്ടായിരിക്കില്ല. അതിലേക്ക് നമുക്ക് ജസ്റ്റ് പോത്തിനെ അറുത്ത് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ എല്ല് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, നമുക്ക് വെറുതെ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ വേവിക്കുക എങ്ങനെയൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇതും നമുക്ക് 4-5 മണിക്കൂർ കഴിഞ്ഞ് കിട്ടിയൊരു സംഭവമാണ്. ഇത് ഞാൻ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വേവിക്കില്ല. അതേസമയം നല്ല തളച്ചിരിക്കുന്ന വെള്ളത്തിൽ നല്ല മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് അതിലൊരു മുക്കിയിടുക, 2 മിനിറ്റ് അതിലിടുക എടുക്കുക. അപ്പോൾ അതിലത്തെ എല്ല് വേവില്ല. അതേസമയം ഇതിൻ്റെ ഇറച്ചികളൊക്കെ ഉണ്ടല്ലോ, ഇറച്ചികളും അതിൽ വേറെ എന്തെങ്കിലും ചെറിയ എല്ലാ അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം, അതായത് എല്ല് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഇതേപടി തന്നെ ഫ്രീസറിൽ വയ്ക്കാം. ഫ്രീസറിൽ ഒരു ദിവസം ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം, 24 മണിക്കൂർ നല്ല രീതിയിൽ തണുപ്പിക്കാം. അപ്പോൾ അങ്ങനെ തണുപ്പിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതിലത്തെ ഒരുപാട് അണുക്കൾ ചത്തുപോകും. അതിങ്ങനെ പിറ്റേ ദിവസം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കില്ല, നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 മിനിറ്റ് മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ, പച്ചവെള്ളമല്ല, നമ്മൾ ആ വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എല്ല് മുക്കി വയ്ക്കുക, 2 മിനിറ്റ്, ജസ്റ്റ് 2 മിനിറ്റ് അതൊന്ന് വേവിക്കാം. അപ്പോൾ എല്ലുകളിൽ വേവില്ല, എല്ലുകളുടെ രാസഘടനയിൽ മാറ്റമില്ല, എല്ലുകൾ നല്ല സ്ട്രോങ് ആയിരിക്കും. അതല്ല, ഇത് ഒരുപാട് സമയം വേവിച്ചു കഴിഞ്ഞാൽ എല്ലുകൾ സിമ്പിളായിട്ട് ഡോഗിനെ കടിച്ച് പൊട്ടിക്കാൻ പറ്റും. നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ഡോഗ് തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഈ എല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യാണ്, അതായത് നമ്മളൊന്ന് വേവിക്കുക, ഡോഗിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ എല്ലും നമ്മൾ ഡോഗിന് ഇട്ട് കൊടുക്കും. അപ്പോൾ ഏത് എല്ലാണ് ഡോഗ് കൂടുതൽ കഴിക്കാൻ ടെൻഡൻസി കാണിക്കുക, അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടോ ഇന്നിവിടെ കാണിക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, ഇതുപോലത്തെ എല്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ പരമാവധി 3 മാസം വരെ കൊടുക്കുക. 3 മാസം കഴിഞ്ഞ് ഇതുപോലത്തെ എല്ല് കൊടുക്കരുത്, ഡോഗിന് ഒരുപാട് ദോഷങ്ങളുണ്ടായിരിക്കും. കാരണം ഒറ്റയടിക്ക്, അതായത് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവില്ല, അതേസമയം നമ്മൾ ഭാവിയിൽ കൊടുത്ത് കൊടുത്ത് കുറേ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഡോഗിൻ്റെ വയറ് കേടുവരാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആർട്ടിഫിഷ്യലായിട്ടാണ് നമ്മുടെ മനുഷ്യന്മാരുടെ അടുത്ത് പറയാറുണ്ടല്ലോ, പാക്കറ്റ് ഫുഡ് വാങ്ങിച്ച് കഴിക്കരുത്, പാക്കറ്റിലുള്ള ഐറ്റംസ് കഴിക്കരുത്. അതുപോലെ തന്നെയാണ് ഡോഗിനെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഈ പാക്കറ്റ് ഫുഡ് അതുപോലെ ഇങ്ങനത്തെ ഐറ്റംസ് അതിനോട്ടൊക്കെ ഏറ്റവും ബെറ്ററാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഐറ്റംസ്. ഓക്കെ മച്ചാമാരെ, അപ്പോൾ നമ്മുടെ പാത്രത്തിലത്തെ വെള്ളം തിളച്ചുതുടങ്ങിട്ടാ, നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എല്ല് എല്ലി വെക്കാടാ. അപ്പോൾ വലിയൊരു കാലാട്ട് എടുത്താണ്, അപ്പോൾ ഇത്ര പോകുന്ന എല്ലാണ് കേട്ടോ കണ്ടോ. അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം, കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇതൊന്നെങ്കിൽ പീസാക്കാം. പക്ഷെ നമ്മളിത് അങ്ങനെയാണ് കൊടുക്കണേ, ഇത്ര വലിയൊരു എല്ല് അങ്ങനെയാണ് ഇട്ട് കൊടുക്കണേ, നമ്മൾ പീസാക്കണില്ല. നമ്മളതിപ്പോൾ നമ്മുടെ വീട്ടിൽ 4 ഡോഗുകളാണ് ഉള്ളത്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് നമ്മൾ ഈ ഒറിജിനൽ എല്ലും അതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് എല്ലും വെച്ച് കൊടുക്കും. അപ്പോൾ ഏതെല്ലാണ് ഡോഗിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നതാണ് നമുക്ക് നോക്കാം മൂന്ന്. അപ്പോൾ വേണ്ട, നമ്മളിങ്ങനെ ഇതിൽ മുക്കിയെടുക്കുക, നമ്മൾ കുറച്ച് നേരം തിരിച്ച് വയ്ക്കുക. വേണ്ട ഈ ഭാഗത്തെ എല്ല് കണ്ട, ഇപ്പോൾ ഇറച്ചിയുടെ ഭാഗം കണ്ട, അത് ഒരു വെന്ത പോലെ നല്ല രീതിയിൽ തിളപ്പിക്കുകയാണ്, നല്ല തിളപ്പിക്കുകയാണ്. കണ്ട കറുത്ത കളർ വരണേണ്ട, ഇവിടെ റെഡാണ്. പിന്നെ നമുക്ക് ഇപ്പുറത്തെ ഭാഗം മുക്കി വയ്ക്കാം. ശ്രദ്ധിക്കണണ്ട, കൈ പൊള്ളാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. അധികം നേരമൊന്നും വെക്കണ്ട, കുറച്ച് നേരം വെച്ചാൽ മതി. നമുക്കൊന്ന് കയ്യിലുകൊണ്ടൊന്ന് എനിക്ക് വെള്ളം ഒഴിക്കാം, നമുക്ക് നല്ലൊരു കയ്യിലെടുക്കാം. ഈ കയ്യിലെടുക്കാം, ഇങ്ങനെ വെള്ളം ഒന്നും ഇങ്ങനെ ആക്കി കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ല് ഇത്ര വലുത് കൊടുക്കണ്ട കേട്ടോ, അതിൻ്റെ ചെറുതോ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ പീസ് നമുക്ക് കട്ട് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ചെറിയ പീസിലാക്കി കൊടുക്കാം. പക്ഷേ ഡോഗിൻ്റെ കഴുത്തിനൊക്കെ ബലം കിട്ടണമെങ്കിൽ കുറച്ച് വലിയൊരു എല്ല്, അതായത് 1 കിലോന് മുകളിൽ വരുന്നൊരു എല്ല് ഇട്ട് കൊടുക്കാണ് ബെറ്റർ.
അതാണ് നമ്മളിപ്പോ ഇത്രയും വലിയ എല്ല് എടുത്തത്. നമ്മളിവിടെ അത്രയും വലിയ എല്ലാണ് കൊടുക്കണത്, ഡാഷിനൊക്കെ ഇത്രയും വലിയ എല്ല് തന്നെ കൊടുക്കാറ്. പക്ഷെ അതൊരു 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് കളയണം കേട്ടാ. ഇതിൽ എറിച്ചി സംഭവം ഒന്നും ഇല്ല, ചെറിയൊരു ഈ കളറ് മാത്രം ഇങ്ങനെയുള്ള എറിച്ചി എന്ന് പറയുന്നത് ഒന്നുമില്ല. എല്ലാം കടക്കാർ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അധികം നേരം ഒന്നും വെക്കേണ്ട, 2 മിനിറ്റ് 2.5 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി, അല്ലെങ്കിൽ 3 മിനിറ്റ് ഒക്കെ ഇങ്ങനെ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഫുള്ളായിട്ട് അതിൽ ഇറങ്ങണില്ല, ഫുള്ളായിട്ട് വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ കറക്റ്റ് 2 മിനിറ്റ് എടുത്താൽ ഇട്ടാൽ മതി. ഇത് നമ്മളിങ്ങനെ മറിച്ചും തിരിച്ചിടുന്ന കാരണം കുറച്ച് നേരം കൂടുതലിടാം. കൈ പൊള്ളാണ്ടൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ചെറിയ പിള്ളേരെ കുഞ്ഞു പിള്ളേരൊക്കെ ഇത് ചെയ്യുമ്പോൾ. നിങ്ങളിത് പരമാവധി ചെയ്യണ്ട, വീട്ടുകാരോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചാൽ മതി. നിങ്ങൾ ഇതുപോലെ കലത്തിൽ വെള്ളം എടുത്തിട്ട് ചെയ്യാൻ നിൽക്കണ്ട, വെള്ളമൊക്കെ മേത്തായി ഇങ്ങനെ കൈയും കാലൊക്കെ പൊള്ളു. അപ്പോൾ അതിന് അത്യാവശ്യം അതിൻ്റെ ഇറച്ചി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തിളക്കിണ്ട്. വീഡിയോയിൽ ഇങ്ങനെ ആവി പോണത് കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കിത് ഓഫാക്കാം. നമുക്ക് ഓഫാക്കിയിട്ട് ഇനി കുറച്ച് നേരം ഇത് തണക്കാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോക്കൺ കൊടുക്കാം കേട്ടോ മച്ചാന്മാരെ. അത് നമ്മൾ ആദ്യം നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇല്ല, അതായത് കടയിൽ നിന്ന് വാങ്ങിച്ച് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഇല്ലാണ് നമ്മുടെ ചക്കിക്കും മിക്കും കൊടുക്കാൻ പോണ കേട്ടോ. അപ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാൻ പോണേ. അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ രണ്ടുപേരും കടിക്കുന്നുണ്ട് കേട്ടോ, രണ്ടുപേരും കടിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ചക്കി എടുത്തുകൊണ്ട് ഇല്ല, വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. കടിച്ചോ കടിച്ചോ എടുത്തോ. അവര് വലിയ അക്രാന്തൊന്നും കാണിക്കണില്ല ഈ എല്ലിൻ്റെ മുകളില്. കടിക്കാൻ നോക്കണമെന്നല്ല, കടിക്കണമൊന്നുമില്ല കേട്ടാ. കടിച്ചോ. അപ്പൊ ഈ കടയിൽ നിന്ന് വാങ്ങിച്ച് എല്ലിട്ട് കൊടുത്തപ്പോ ഇതാണ് അവസ്ഥ. ഡോഗ് ഇങ്ങനെയാണ് പ്രതികരിക്കണേ കേട്ടാ. എല്ലിൻ്റെ അടുത്ത് കടിച്ചോ കടിച്ചോ. ആൾക്ക് അടിക്കണമൊന്നുമില്ല, ജസ്റ്റ് മണത്ത് നോക്കണല്ലോ. ഇനി നമുക്ക് നമ്മുടെ പിറ്റിന് കൊടുത്തോക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ നമ്മുടെ ബ്ലാക്കിയുടെ അടുത്തട്ട് എത്തിയിട്ട് അപ്പൊ ബ്ലാക്കിക്ക് ഇത് കൊടുക്കാം. എന്താ റിയാക്ട് ചെയ്യാൻ നോക്കാം. ബ്ലാക്കി കടിക്കണ്ട എന്താ നോക്കാം ചെയ്യാന്ന്. അതൊക്കെ ഉണ്ടായിട്ടാ സ്മെല്ലടിച്ച് നോക്കണ്ട. എന്താ വേണ്ടേ? അപ്പൊ തന്നെ ഇത് ഇങ്ങനെയാണ് ബ്ലാക്ക് ഈ എല്ലിൻ്റെ അടുത്ത് റിയാക്ട് ചെയ്ത്. നമുക്ക് എടുക്കാം. ഇനി നമ്മുടെ ബ്രോക്ക് ഇവിടെ നിൽക്കണ്ട കേട്ടോ. ബ്രോക്കിന് കൊടുക്കാം. ബ്രോക്ക് ചാടാൻ നിൽക്കണ്ട കേട്ടോ. എന്നാ ആ ബ്രോക്ക് തന്നെ എടുത്തു. കഴിച്ചോ കഴിച്ചോ. ആളിങ്ങനെ നോക്കി നിൽക്കുന്ന കേട്ടോ എല്ല് കെട്ടിയിട്ട്. കടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. വേണ്ട, ആൾക്ക് താല്പര്യമില്ല. അപ്പം ഇതാണ് നമ്മുടെ 4 ഡോഗുകൾക്ക് ഈ എല്ല് കൊടുത്തപ്പോൾ കണ്ടൊരു റിയാക്ഷൻ. മനസ്സിലായി? നമ്മൾ റിയൽ ആയിട്ടുള്ള നമ്മുടെ എല്ല് കൊടുക്കാൻ പോവാണ്. റിയൽ ആയിട്ടുള്ള എല്ല് കൊടുക്കുമ്പോൾ അവരെന്താ കാണിക്കുക? ജസ്റ്റ് അത് വാങ്ങുന്നുണ്ട് കേട്ടോ, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതല്ലാതെ അത് വേറെ കടിക്കണമൊന്നുമില്ല. ആ ഒരു ഫസ്റ്റത്തെ ഒരു താല്പര്യത്തിന് ആൾ വാങ്ങുന്നുണ്ട് കേട്ടോ, വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ചിട്ട് അവിടെ എവിടെയും പോയി വയ്ക്കും. അവിടെ വെച്ചിട്ട് പിന്നെ നോക്കി നിൽക്കും, ഇതെന്താ സംഭവം എന്ന് വെച്ച് നോക്കിക്കും. ചെറുതായിട്ടൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും വലിയ കാര്യമായിട്ടുള്ള റിയാക്ഷൻ ഒന്നും ഇല്ല. ഇത് നമുക്ക് നമ്മുടെ ഒറിജിനൽ അല്ല, അത് ഇട്ട് കൊടുത്ത് നോക്കിയാൽ കേട്ടോ. നമ്മൾ തന്നെ വീണ്ടും ചക്കീട്ട് മിക്കിട്ട് എടുത്തെത്തിയിട്ടാ. ഇതിൽ ബ്ലാക്കാണ് ചക്കീട്ടാ. അപ്പോൾ തന്നെ എല്ല് കൊണ്ടുന്നുണ്ട്. ഇത് ഒറിജിനൽ എല്ലാണ്. അപ്പോൾ നമുക്കിത് കൊടുത്ത് നോക്കി കേട്ടോ, എന്താണ് റിയാക്ഷൻ നോക്കി നോക്കാം. അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും കടിക്കുന്നുണ്ട് കേട്ടോ. അത് മിക്കി എടുത്തുകൊണ്ടായി. രണ്ടുപേരും കടിക്കുന്നുണ്ട്. കണ്ടോ, അത് കഴിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും രണ്ടുപേരും വലിയ കലാപില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡോഗിനെ, ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഡോഗുകളാണ്. ഒരുമിച്ചാണ് ഇപ്പോഴും കിടന്നുറങ്ങണത് വരെ ഒരുമിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എല്ലിൻ്റെ കഷ്ണം കടിച്ച് പറിക്കണത്. അതല്ലെങ്കിൽ ഇവർ ഇങ്ങനെ എല്ലാം കിട്ടി തന്നെ കടിപിടി കൂടുട്ടോ. അപ്പോൾ ഒരിക്കലും രണ്ട് ഡോഗുകൾക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കരുത്. പിന്നെ ഇവർ ചെറിയ വീടാണ്, അങ്ങനെ അത്രയും വലിയ ആഗ്രഹം കാര്യങ്ങളും കാണിക്കില്ല. ഇതേ സമയം വേറെ രണ്ട് പിറ്റൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കടിപിടി കൂടിയിട്ടുണ്ട് കൂടെ. അപ്പോൾ തന്നെ ഒരു നല്ലോണം കടിച്ച് തിന്നിട്ടാ. അതിൻ്റെ ഇറച്ചികളൊക്കെ കടിച്ചെടുക്കാനുണ്ടോ. രണ്ടുപേരും കടിക്കുന്നുണ്ട്. നമ്മളിത് ഇവർക്ക് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. നമ്മൾ വേറൊരു എല്ലാ ഇതിൻ്റെ വേറൊരു പീസുകളൊക്കെയാണ് ഇവിടെ കൊടുക്കാൻ വേണ്ടി വെച്ചത്. ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യണേ. നമ്മളിപ്പോൾ ഇവർക്ക് കഴിക്കാൻ കൊടുക്കണില്ല. ജസ്റ്റ് ഇനി ഈ എല്ലാം തന്നെ നമ്മുടെ ബ്രോക്കിനും ബ്ലാക്കിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ എല്ല് തരുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഇതേ സെയിം എല്ല് എല്ലുകൾ വേറെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ വേവിച്ച് കൊടുക്കണേ.
ജസ്റ്റ് ഇതൊരു പരീക്ഷണം പരീക്ഷണം മാത്രം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാ. അങ്ങനെ നമ്മൾ ബ്ലാക്ക് ഇട എടുത്തെത്തി കേട്ടോ, എല്ലാം കൊണ്ട് ബ്ലാക്ക് ഇട എടുത്തെത്തി നമുക്ക് കൊടുത്തു നോക്കിയാ കേട്ടോ. കഴിച്ചോ ആളെന്താ ചെയ്യണ നോക്കട്ടെ, ഇനി സ്മെല്ലടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കടിക്കാൻ നോക്കണം വെച്ച് കഴിഞ്ഞാൽ ചക്കിയും മിക്കിയും ഇപ്പോൾ കടിച്ച കാരണമാണ് അത് സ്മെല്ലടിച്ച് നിൽക്കണത്. ആണ്ടാ സ്മെല്ലടിക്കണണ്ട, എന്താ ഉണ്ടാവുക എന്താ നോക്കണ. ആള് ഇറച്ചി കടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ അതിൻ്റെ ഇറച്ചിയാണ്, ചെറിയൊരു പീസ് കടിച്ചെടുത്തു, അതാണ് കഴിക്കണം. അപ്പോൾ സെറ്റ് 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 അടിയിരുന്ന് കഴിച്ചോ. സെറ്റ് 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 കഴിക്ക്. ഉണ്ടാവൾ നല്ല കടി അടിച്ചു തുടങ്ങിയിട്ടാ. അതാ ചക്കിയിൽ മിക്കൊരു സ്മെല്ല് വന്നുകൊണ്ടാണ് കുറച്ച് സ്ലോ ആയത്, അല്ലെങ്കിൽ നല്ലോണം കടിച്ച് പറക്കിയ ആള്. അതിൻ്റെ ഇറച്ചി കടിച്ചാണ്ടാ, ഇറച്ചി കടിച്ചെടുക്കാനുള്ളത്. എന്തായാലും മറ്റേ മറ്റേ എല്ലിനെ ഉപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇതാൾ കഴിക്കുന്നുണ്ട് കേട്ടാ. ഇനി നമുക്ക് നമ്മുടെ ബ്രോക്കിന് കൊടുക്കട്ടെ, ഇത് എടുത്തിട്ട് ബ്രോക്കിന് കൊടുത്തു നോക്കാം. എന്താണ് കാണാ, ഒന്നുകൂടി ആൾ കടിക്കട്ടെ, നമുക്ക് എടുക്കാൻ വാങ്ങിക്കാം. ഇനി ബ്രോക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്, ബ്രോക്കിന് കൊടുത്തു നോക്കിയേക്കാം. ബ്രോക്ക് കടിച്ച് വലിക്കാൻ നോക്കുന്നുണ്ട്, കണ്ടാ വലിച്ചു കൊണ്ട് വേണം ഇയാള്. ഏയ് നമുക്ക് പിടിക്കാൻ പറ്റില്ല, ഇവന് ഭയങ്കര ശക്തിയാണ്. പോക്കോ നല്ല അവിടെ ഇട്ടിട്ടാ. അതെന്താ ചെയ്യാൻ നോക്കാം. കഴിച്ചോ, എവിടെ നിന്ന് കടിക്കണം എവിടെ നിന്ന് തുടങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കണ ആള്. ഇങ്ങോട്ട് നിൽക്കട്ടെ, ഇട് വാ ഇടുതാടാ. നോ നോ നമ്മളെ വാങ്ങിക്കുന്നു വിചാരിച്ചിട്ടേ ഇവിടെ ബ്ലാക്ക് നിൽക്കുന്നുണ്ട്, അത് കാരണമാണ് ആൾ അങ്ങോട്ട് എടുത്തോണ്ടായേ. വേണ്ട നമ്മൾ വരും, നമ്മൾ വരുമ്പോൾ അങ്ങോട്ട് പോവുക, അവിടെ മണ്ണിൽ കൊണ്ടിടാൻ പോവുക. എന്താ തരുന്നില്ല കേട്ടോ നമുക്ക്, അല്ലേ നിങ്ങളിതിങ്ങനെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഡോഗ് കടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ഇവ നമ്മളൊന്നും ചെയ്യില്ല, കമ്പനിയാണ്. കടിച്ചോ കടിച്ചോ, എന്താ കടിക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഇവൻ്റെ മുഖം വേണ്ട, ആ മുഖത്തെ മസിലുകളൊക്കെ വലുതാവണതൊക്കെ ഇങ്ങനെ കടിച്ചിട്ടാണ് കേട്ടോ, എല്ല് കൊടുത്തിട്ടാണ്. അതിലെ എറിച്ചൊക്കെ കടിച്ചെടുക്കാണ്ട ആദ്യം, എറിച്ചൊക്കെ എടുത്തിട്ട് ഇനി എല്ല് കടിച്ചെടുക്കും. അപ്പം ഇത്രയുള്ള കാര്യങ്ങൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ചാവള് തന്നെ നമ്മുടെ കൊതി പറ്റിയിട്ട് നിൽക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടി മാത്രം എടുത്താണ്. നമുക്കിത് പിന്നെ കൊടുക്കാം, ഒരുമിച്ച് എല്ലാവർക്കും എല്ല് കൊടുക്കാട്ടോ. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് പറഞ്ഞുതരാം കേട്ടോ. അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. മച്ചാമാരെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എല്ലിനെങ്കാട്ടും ഡോഗുകൾക്ക് ഇഷ്ടം ഒറിജിനലായിട്ടുള്ള പക്കയായിട്ടുള്ള എല്ലാണ്. അപ്പം നിങ്ങളെല്ലാവരും അങ്ങനത്തെ ഒരു എല്ല് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പരമാവധി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എല്ല് പപ്പീസ് ആയിരിക്കും, ഒരു 3 മാസം വരെ കൊടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് എല്ല് കൊടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ഒറിജിനലായിട്ട് എല്ല് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ എല്ല് കിട്ടുന്ന സമയത്ത് ആ ഷോപ്പിൽ പോകേണ്ടി വരും, അവിടെ ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും, പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് പണിയുണ്ട്, പണിയുണ്ട്. എന്നാലും നമുക്ക് ഡോഗിന് കൊടുക്കുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവും, ഡോഗിന് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ കുറച്ച് പണിയെടുത്താലും നമ്മൾ നല്ലൊരു സാധനം വാങ്ങിച്ചു കൊടുക്കാം. മറ്റേതാകുമ്പോൾ സിമ്പിളാണ്, കടയിൽ പോവുക, 100 എടുത്ത് കൊടുക്കുക, ഒരു എല്ല് വാങ്ങിക്കുക, വീട്ടിൽ വരെ ഡോഗിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് സംഭവം, ഡോഗ് കഴിക്കാനുള്ളൊരു താല്പര്യം ടെൻഡൻസി ഉണ്ടാവില്ല. പിന്നെ സ്ട്രോങ്ങും ആണ്, ഒറിജിനൽ സാധനമാണ് എപ്പോഴും നല്ലത്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്, ഇതൊന്നും ആരും അധികം വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ബ്രോക്ക് ജോഡോ എന്നിട്ട് മെസ്സേജ് അയക്കാം. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ വേറൊരു കണ്ടൻ്റായിട്ട് കാണാം. ബൈ.